Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇക്വേഷൻസ് എന്ന ഭാഗത്ത് ഏറ്റവും ഒടുവിലായി പഠിച്ചിട്ടുണ്ടായിരുന്നത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ ത്രീ അൺനോൺസ് എന്ന ഭാഗമാണ്. അപ്പോൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി ഇൻ ത്രീ അൺനോൺസ്, അതോടുകൂടി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അൺനോണിൻ്റെ പവർ ടു ആയിരിക്കും. അൺനോണിൻ്റെ പവർ, നേരത്തെ ഇതുവരെ പഠിച്ചിട്ടുള്ളതിലെല്ലാം അൺനോണിൻ്റെ പവർ വൺ ആയിരുന്നു. ഓക്കെ, എക്സിൻ്റെ പവർ വൺ ആയിരുന്നു. എന്നാൽ ഇവിടെ എക്സ് എന്ന് പറയുന്ന അൺനോണിൻ്റെ പവർ ടു ആയിട്ട് ഒരു ടേം വരികയാണെങ്കിൽ ആ ഇക്വേഷനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയും. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ വൺ അൺനോൺ ഓർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എൻ ഇക്വേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഈസ് കോൾഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഈ ഒരു ഫോമിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, എ എക്സ് സ്ക്വയർ ആ ഫസ്റ്റ് ടേമിൽ അൺനോണായ എക്സിൻ്റെ പവർ ടു ആണ്. അപ്പോൾ അതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും അതിനെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നതിനെ സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു പറയണമെന്നില്ല. ചില കണ്ടീഷനോട് കൂടിയിട്ടാണ്. എന്തൊക്കെയാണ് കണ്ടീഷൻ? ആ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന ഫോമിൽ എ ബി സി മസ്റ്റ് ബി കോൺസ്റ്റൻസ് ആൻഡ് എ നോട്ട് ഈക്വൽ ടു സീറോ. ഇതാണ് കണ്ടീഷൻ. എ ബി സി കോൺസ്റ്റൻസ് ആയിരിക്കണം. അതിൽ എ എന്ന് പറയുന്ന ഒരിക്കലും സീറോ ആകാൻ പാടില്ല. ബിയും സിയും സീറോ ആയാൽ കുഴപ്പമില്ല, എ സീറോ ആകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള ഇക്വേഷനെയാണ്, ആ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയും. അവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, നോക്കൂ. ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് തേർട്ടി ടു ഈക്വൽ ടു സീറോ, അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോമിൽ തന്നെയാണുള്ളത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എക്സാമ്പിൾ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഈക്വൽ ടു മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു രൂപത്തിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ എഴുതാം? ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫൈവ് എന്ന് എഴുതാം. അപ്പോൾ ജനറൽ ഫോമിലേക്കായി മാറി. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്ന സമയത്ത് മിക്കവാറും ആ സൊല്യൂഷൻസ്, അല്ലെങ്കിൽ അൺനോൺ എന്ന് പറയുന്ന വേരിയബിൾ എന്ന് പറയുന്ന ആ എക്സിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂ ഒരു വാല്യൂ മാത്രമായിക്കൊള്ളണമെന്നില്ല, ഒന്നിൽ കൂടുതൽ വാല്യൂ അതിന് സ്വീകാര്യമായിരിക്കും. ചിലപ്പോൾ രണ്ട് വാല്യൂ സ്വീകാര്യമായിരിക്കും. രണ്ട് വാല്യൂ, മിക്കവാറും കേസിൽ ആ അൺനോണിന് സ്വീകാര്യമായിട്ടുള്ള രണ്ട് വാല്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതിന് നമ്മൾ ഒന്നിൽ കൂടുതൽ വാല്യൂ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനെ ആ സൊല്യൂഷനെ റൂട്ട്സ് എന്ന് വിളിക്കാറുണ്ട്. പലപ്പോഴും ഈ രണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു 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 ഫിഗറിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. പലപ്പോഴും ആ രണ്ട് വാല്യൂ സ്ക്വയർ റൂട്ടായിട്ടാണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ സാധാരണ റൂട്ട്സ് എന്ന് വിളിക്കാറുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനെ. ഓക്കെ, ഇനി വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്? സാധാരണയായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് രണ്ട് രൂപത്തിലാണ് കാണാറ്. എന്തൊക്കെയാണ് രണ്ട് രൂപത്തിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ഒന്ന് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, മറ്റൊന്ന് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോമിലുള്ളത് ഏതാ ജനറൽ ഫോം എന്നെല്ലാം ഞാൻ തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കി. ഡീറ്റെയിൽ ആയിട്ടൊന്നുകൂടെ നമുക്ക് നോക്കാം അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. ആദ്യം നമുക്ക് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്തായിരുന്നു? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നായിരുന്നു. പക്ഷേ ആ ജനറൽ ഫോമിൽ ഫോളോ ചെയ്യുന്ന സമയത്തുള്ളായിരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? എ ബി സി ആർ കോൺസ്റ്റൻസ് ആൻഡ് എ നോട്ട് ഈക്വൽ ടു സീറോ എന്നാണ്. ക്ലിയർ? അപ്പോൾ ബിയും സിയും സീറോ ആയാലും കുഴപ്പമൊന്നുമില്ല.
quadratic equation തന്നെയാണ് അപ്പോൾ ഇവിടെ b എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക b 0 ആയി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ടേം തന്നെ ഇല്ലാതാകും b 0 ആയ b into x b 0 ആണ് 0 into x 0 ആയി അപ്പോൾ പിന്നെ എന്തേ ഉണ്ടാവും ax square plus c equal to 0 എന്ന ഫോമിലേക്ക് ആ quadratic equation ഒന്നുകൂടെ റിഡ്യൂസ് ചെയ്തിട്ട് വരും ഒന്നുകൂടെ ചെറുതായിട്ട് വരും ഓക്കേ അപ്പോൾ ഇങ്ങനെ ചെറിയ രൂപത്തിലുള്ള ax square plus c equal to 0 എന്ന ഫോമിലേക്ക് എഴുതാവുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ വിളിക്കും പിയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും ഓക്കേ 8x square minus 72 is equal to 0 ഇത് പിയർ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് ഓക്കേ എന്തുകൊണ്ട് ax square plus bx എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഇല്ല പിന്നെയുള്ള ca ഓക്കേ അതുകൊണ്ട് ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു പിയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും ഈ പിയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അൺനോണിന് അല്ലെങ്കിൽ വേരിയബിളിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂ മിക്കവാറും കേസുകളിൽ രണ്ട് വാല്യൂ സ്വീകാര്യമായിട്ടുണ്ട് ആ രണ്ട് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ പിയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ റൂട്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഓക്കെ സോൾവ് 8x square minus 72 equal to 0 ഓക്കെ അപ്പോൾ ആ ഇക്വേഷനെ നമുക്ക് നോക്കൂ ax square plus c equal to 0 എന്ന ഫോമിലാണ് പിയർ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 8x square equal to 72 എന്നും x square equal to 9 അതുകൊണ്ട് x equal to root 9 അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ പ്ലസ് 3 വരാം മൈനസ് 3 വരാം രണ്ട് വാല്യൂ ഉണ്ട് എക്സിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂ 2 അതുകൊണ്ട് നമ്മളതിനെ റൂട്ട്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം 5x സ്ക്വയർ മൈനസ് 125 ഈക്വൽ ടു 0 മീൻസ് 5x സ്ക്വയർ ഈക്വൽ ടു 125 x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 റൂട്ട്സ് ആർ പ്ലസ് 5 ആൻഡ് മൈനസ് 5 ഓക്കെ നെക്സ്റ്റ് വൺ അപ്പോൾ നമുക്ക് ഇനി പിയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് പോകാം ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇക്വേഷൻ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദി ജനറൽ ഫോം ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഈ ജനറൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെയാണ് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മൂന്ന് വ്യത്യസ്ത രീതികളുണ്ട് മൂന്ന് രീതികളിലൂടെ നമുക്കത് സോൾവ് ചെയ്യാം അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താം അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാവുന്നതാണ് അതിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓക്കെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താണെന്നും ഫാക്ടറൈസേഷൻ മെത്തേഡിലൂടെ എങ്ങനെയാണ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത് എന്നും നോക്കാം എന്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് അണ്ടർ ഫാക്ടറൈസേഷൻ മെത്തേഡ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഓർ മോർ ടേംസ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ പറഞ്ഞു ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോമിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് നോക്കൂ ഒരു എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് 9x പ്ലസ് 18 ഈക്വൽ ടു 0 അത് ജനറൽ ഫോമിലുള്ളതാണല്ലോ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോമിലുള്ളതാണ് ഈ ജനറൽ ഫോമിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് രണ്ട് ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക വഴി അൺനോണിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് ഇതിനെ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് 9x പ്ലസ് 18 എന്നുള്ളതിൻ്റെ രണ്ട് ഫാക്ടേഴ്സായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 3 രണ്ട് ഫാക്ടേഴ്സ് എക്സ് പ്ലസ് 6 എന്ന ഒരു ഫാക്ടർ എക്സ് പ്ലസ് 3 എന്ന മറ്റൊരു ഫാക്ടർ ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നിങ്ങൾ എക്സ് പ്ലസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 3 അപ്പോൾ അത് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ് ഓക്കെ പിന്നെ എക്സ് ഇൻറ്റു 3 3x
ഇനി സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ സിക്സ് ഇൻറ്റു എക്സ് സിക്സ് എക്സ് സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ അപ്പോഴെങ്ങനെ വരും എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എക്സ് പ്ലസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റീൻ വരും എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് നയൻ എക്സ് പ്ലസ് എയ്റ്റീൻ എന്ന് വരും ഇതെങ്ങനെയായി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോർമുല ആയി ഓക്കെ ഇത് തന്നെയായിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് നയൻ എക്സ് പ്ലസ് എയ്റ്റീൻ അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും ക്ലിയർ അപ്പോൾ ഈ ജനറൽ ഫോമിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഈ രണ്ട് ഫാക്ടേഴ്സായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുക ഓക്കെ ഇങ്ങനെ പ്രോഡക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് സാധിച്ചത് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിച്ചത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രം ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ഫോമിൽ എഴുതിയ ആ ജനറൽ ഫോമിൽ സിയുടെ വാല്യൂ എയ്റ്റീൻ ആണല്ലോ ഈ എയ്റ്റീനിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എയ്റ്റീനിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആവാം എയ്റ്റീൻ ഇൻറ്റു വണ്ണും എയ്റ്റീനാണ് അപ്പോൾ എയ്റ്റീനും വണ്ണും എയ്റ്റീൻ്റെ ഫാക്ടേഴ്സാണ് നയൻ ഇൻറ്റു ടു എയ്റ്റീനാണ് അപ്പോൾ നയനും ടുവും എയ്റ്റീൻ്റെ ഫാക്ടേഴ്സാണ് സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീനാണ് അപ്പോൾ സിക്സും ത്രീയും എയ്റ്റീൻ്റെ ഫാക്ടേഴ്സാണ് ആ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച ശേഷം ഉണ്ടല്ലോ ആ ഫാക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ബി എന്ന് പറയുന്ന വാല്യൂ കിട്ടണം ഇവിടെ നയനാണ് അപ്പോൾ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ എന്ന് പറയുമ്പോൾ സിക്സ് പ്ലസ് ത്രീ നയനാണ് അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി കിട്ടുന്ന എയ്റ്റീൻ്റെ ഫാക്ടേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അത് സിക്സും ത്രീയും മാത്രമേ ഉള്ളൂ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ ആണ് സിക്സ് പ്ലസ് ത്രീ നയനാണ് ഓക്കെ അപ്പോൾ ആ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് സിക്സും ത്രീയും അപ്പോൾ എക്സ് പ്ലസ് സിക്സ് ആൻഡ് എക്സ് പ്ലസ് ത്രീ ഇതിൻ്റെ പ്രോഡക്റ്റ് അതായത് എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ത്രീ എന്ന രണ്ട് ഫാക്ടേഴ്സായിട്ട് ഈ തന്നിട്ടുള്ള ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാം അപ്പോൾ എക്സ് പ്ലസ് സിക്സ് ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ എന്ന രൂപത്തിൽ നമ്മൾ മാറ്റി എഴുതുന്നു തന്നിട്ടുള്ള ജനറൽ ഫോമിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് മാറ്റി എഴുതുക ഓക്കെ അതുകൊണ്ടാണ് അതിനെ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കണ്ട എക്സാമ്പിൾ തന്നെയാണ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ എക്സ് പ്ലസ് എയ്റ്റീൻ ഈക്വൽ ടു സീറോ അപ്പോൾ ഇവിടെ എയ്റ്റീൻ സി എന്ന് പറയുന്ന ടേം ആ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക ആ ഫാക്ടേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നയൻ കിട്ടണം ഓക്കെ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ ആണ് അപ്പോൾ സിക്സ് പ്ലസ് ത്രീ നയൻ ആണ് അപ്പോൾ എക്സ് പ്ലസ് സിക്സ് ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ഓക്കെ എക്സ് പ്ലസ് സിക്സ് ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ അപ്പോൾ എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ ഓക്കെ എക്സ് ഈക്വൽ ടു ദെർഫോർ എക്സ് ഈക്വൽ ടു മൈനസ് സിക്സ് എന്ന് കിട്ടും ഇനി ഇവിടെ എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് നമ്മൾ ഇനി എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു ആണെങ്കിൽ എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ വരും അപ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് ത്രീ കിട്ടും അപ്പോൾ ഇവിടെ റൂട്ട്സ് എന്ന് പറയുന്നത് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് മൈനസ് സിക്സും മൈനസ് ത്രീയുമാണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് ഈക്വൽ ടു സീറോ ഓക്കെ ഇവിടെ സിയുടെ ആ സ്ഥാനത്തുള്ള വാല്യൂ ഏതാണ് എയ്റ്റ് ആണ് എയ്റ്റിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വൺ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ആണ് ഫോർ ഇൻറ്റു ടു എയ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് കിട്ടുകയും വേണം അപ്പോൾ എയ്റ്റിൻ്റെ ഫാക്ടേഴ്സ് ആഡ് ചെയ്താൽ സിക്സ് അല്ല കിട്ടേണ്ടത് ആഡ് ചെയ്താൽ മൈനസ് സിക്സ് കിട്ടണം ഓക്കെ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് പ്ലസ് എയ്റ്റ് കിട്ടുകയും വേണം അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ടു ആണ് മൈനസ് ഫോർ ഇൻറ്റു മൈനസ് ടു പ്ലസ് എയ്റ്റ് ആണ് മൈനസ് ഫോർ പ്ലസ് മൈനസ് ടു മൈനസ് സിക്സും ആണ് ഓക്കെ അപ്പോൾ ഫാക്ടേഴ്സ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതും ഈ ജനറൽ ഫോമിലുള്ള ഈ ഇക്വേഷനെ എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ടു എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ എന്ന് എഴുതി അപ്പോൾ എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു സീറോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് മൈനസ് ടു മീൻസ് എക്സ് ഈക്വൽ ടു ഫോർ അതുപോലെ എക്സ് ഈക്വൽ ടു റൂട്ട്സ് ആർ സൊല്യൂഷൻസ് ആർ ടു ആൻഡ് ഫോർ ഇവിടെയൊക്കെ രണ്ട് ആൻസർ നമുക്ക് അൺനോണിന് സ്വീകാര്യമായിട്ടുള്ളതായിട്ട് കാണാം അടുത്ത ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് മൈനസ് സെവൻ ഈക്വൽ ടു സീറോ
സി യുടെ വാല്യൂ സി എന്ന് പറയുന്നത് മൈനസ് സെവൻ ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് സെവൻ കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സിക്സും കിട്ടണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മൈനസ് സെവൻ്റെ ഫാക്ടേഴ്സ് മൈനസ് സെവൻ ആൻഡ് പ്ലസ് വൺ ആണ്. മൈനസ് സെവൻ ഇൻറ്റു പ്ലസ് വൺ മൈനസ് സെവൻ, മൈനസ് സെവൻ പ്ലസ് വൺ മൈനസ് സിക്സ്. അപ്പോൾ ഫാക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യുക എങ്ങനെയാണ്? എക്സ് മൈനസ് സെവൻ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ എക്സ് മൈനസ് സെവൻ ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു സെവൻ. അതേപോലെ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ, എക്സ് ഈക്വൽ ടു മൈനസ് വൺ. അപ്പോൾ സെവനും മൈനസ് വണ്ണുമാണ് സൊല്യൂഷൻ. ക്ലിയർ? ഇതൊക്കെ രണ്ട് വാല്യൂസ് നമ്മൾ കാണുന്നു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് ഫോർ ഈക്വൽ ടു സീറോ. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് മാറ്റി എഴുതുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? പ്ലസ് ഫോർ കിട്ടണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ടു കിട്ടണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ കിട്ടുന്നത് ടു ഇൻറ്റു ടു ഫോർ ആണ്, വൺ ഇൻറ്റു ഫോർ ഫോർ ആണ്. പക്ഷേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഫോർ കിട്ടണമെങ്കിൽ അത് മൈനസ് ടു ഇൻറ്റു മൈനസ് ടു, മൈനസ് ടു ഇൻറ്റു മൈനസ് ടു പ്ലസ് ഫോർ ആണ്. മൈനസ് ടു പ്ലസ് മൈനസ് ടു മൈനസ് ഫോർ. അപ്പോൾ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സെയിം തന്നെയാണ്. എക്സ് മൈനസ് ടു എന്ന ഫാക്ടർ തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ ഫാക്ടറായിട്ടും വരുന്നത്. അതുകൊണ്ട് എക്സിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂ ഇവിടെ മാത്രം, ഇങ്ങനെയുള്ള കേസിൽ മാത്രം ഒരൊറ്റ വാല്യൂ വരികയുള്ളൂ. എക്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു സീറോ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ, മീൻസ് എക്സ് ഈക്വൽ ടു ടു. ഇവിടെ അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഇവിടെ എത്രയേ വരുന്നുള്ളൂ? ടു എന്ന ഒരൊറ്റ വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. മിക്കവാറും കേസിൽ അൺനോണിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂ ഒന്നിൽ കൂടുതലുണ്ടാകും എന്ന് ഓർക്കുക. എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഒരൊറ്റ വാല്യൂ വരുന്ന ഇതുപോലെയുള്ള കേസുകളും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട മൂന്ന് മെത്തേഡുകളിൽ ആദ്യത്തെ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ അതിൻ്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.